ഓക്കെ, പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നാണ് നമ്മൾ പി വി റേഷ്യോനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുക. ഓക്കെ, പി വി റേഷ്യോ ഇസ് ദ ടെക്നിക് ഓഫ് സി വി പി അനാലിസിസ്. സി വി പി അനാലിസിന്റെ ഒരു ടെക്നിക്കാണ് അതിന്റെ പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ പ്രോഫിറ്റ് ആൻഡ് വോളിയം, അതായത് സെയിൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റും സെയിൽസും ഒക്കെ കാണിക്കാനാണ് പി വി റേഷ്യോ നമ്മൾ ഉപയോഗിക്കുക. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പി വി റേഷ്യോയിൽ കാണിക്കുക. ഓർത്ത് വെച്ചോ, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. അത് നമ്മൾ ഇക്വേഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, പി വി റേഷ്യോസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഒരു എക്സാമ്പിളിലേക്ക് പോവാം. വലിയൊരു എക്സാമ്പിളാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു എക്സാമ്പിളാണ്. മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സെയിൽസ് 1 lakh rupees ആണ്, വേരിയബിൾ കോസ്റ്റ് 60,000 ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് 30,000 ആണ്. നമ്മളോട് മൂന്ന് കാര്യങ്ങൾ കാണാനാണ് പറയുന്നത്, പി വി റേഷ്യോ, ബ്രേക്ക് ഓൺ പോയിന്റ്, പിന്നെ സെയിൽസ് റിക്വയർ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. പി വി റേഷ്യോ കാണാൻ ലിക്വേഷൻ നമുക്കറിയാം, ബി ഇ പി കാണാൻ ലിക്വേഷൻ നമുക്കറിയാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം, സെയിൽസ് റിക്വയർ ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചല്ലേ, ഒന്ന് ഇൻ റുപ്പീസും ഒന്ന് ഇൻ യൂണിറ്റ്സും. അപ്പൊ ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പറയും എത്ര യൂണിറ്റ് വിട്ടാലാണ് ഇത്ര പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ സെയിൽസിന്റെ ഇക്വേഷൻ വരുന്ന സമയത്ത് ചോദിക്കും ഇത്ര സെയിൽസ് അടച്ചാലാണ് ഇത്ര പ്രോഫിറ്റ് കിട്ടുക, ഈ റുപ്പീസിന്റെ ചോദ്യത്തിലാണെങ്കിൽ. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, എത്ര സെയിൽസ് നടത്തണം 20,000 പ്രോഫിറ്റ് കിട്ടാൻ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം, റുപ്പീസിന്റെ ഇക്വേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക, പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എത്രയാണ്, 45,000. കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് 100,000 രൂപ ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 60,000 ഉണ്ട്. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45,000 രൂപയായിരിക്കും. അതേപോലെ തന്നെ സെയിൽസ് ആണ്, സെയിൽസ് എത്രയാണ്, 100,000 രൂപയാണ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ 40% കിട്ടും, പി വി റേഷ്യോ 40% കിട്ടും. ഓക്കെ, 40% ആണത് പി വി റേഷ്യോ. 40,000 എങ്ങനെ കിട്ടിയെന്ന് അറിയാം, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ, അതാണ് 40,000. സെയിൽസ് 100,000 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ബ്രേക്ക് ഓൺ പോയിന്റ് എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ബ്രേക്ക് ഓൺ പോയിന്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്, അതാണ് ബ്രേക്ക് ഓൺ പോയിന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, 30,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100, 750 ഇൻറ്റു 1 lakh, 750,000 ആണത് ബ്രേക്ക് ഓൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു, റെഡി. ഇനി നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത്, കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000. 20,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് നടത്തണം. ഓക്കെ, എത്ര സെയിൽസ് നടത്തണം എന്നാണ് പറയുന്നത്, അല്ലാണ്ട് എത്ര യൂണിറ്റ് വിൽക്കണം എന്നല്ല. ഓക്കെ, അപ്പൊ എത്ര രൂപന്റെ സെയിൽസ് നടത്തണം എന്നാണ്. ഇൻ റുപ്പീസിന്റെ ഇക്വേഷൻ എടുക്കുക, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ്. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻ ടു സെയിൽസ് കിട്ടും നമുക്ക്, 1,25,000 കിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പി വി റേഷ്യോ നല്ലോണം പഠിക്കുക, വളരെ എളുപ്പമാണ്. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എന്തായാലും ചാപ്റ്ററിന് ഒരു 3 ചോദ്യമെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ.